എല്ലാവർക്കും നമസ്തേ. ഒരുപാട് പവിത്രതയുള്ള ദർഭപുല്ലിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. വനാന്തരങ്ങളിലും നാട്ടിൻപുറത്തെ കുളക്കരയിലും പാടത്തിൻ്റെ കരയിലും കൃഷികൾക്കിടയിലും ധാരാളമായി കണ്ടുവന്നിരുന്ന പ്രത്യേകതരം പുല്ലാണ് ദർഭ. അതുകൊണ്ടാണ് ഇതിനെ ദർഭപുല്ല് എന്ന് പറയുന്നത്. ദർഭ നന്മയുടെയും അമരത്വത്തിൻ്റെയും ഇരിപ്പിടമാണ്. നാഗങ്ങളുടെ നാവ് രണ്ടായി കീറുവാൻ കാരണവും ഈ ദർഭ തന്നെയാണെന്ന് പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. പണ്ട് നാഗങ്ങളുടെ ദാസ്യവൃത്തി ചെയ്തിരുന്ന വിനിതയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വിനിതയുടെ മകൻ ഗരുഡൻ തീരുമാനിച്ചു. ഗരുഡൻ സ്വർഗത്ത് ചെന്ന് ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന അമൃത എടുത്തുകൊണ്ടുവന്ന് നാഗലോകത്തെ ദർഭയുടെ മുകളിൽ വെച്ചു. അങ്ങനെ ആ അമൃത് ദർഭയുടെ മുകളിൽ വെച്ച അന്നു മുതലാണ് ദർഭയ്ക്ക് ശുദ്ധിയും ദിവ്യത്വവും ശ്രേഷ്ഠതയും കൈവന്നതും സകലർക്കും സ്വീകാര്യമായതും. ഇതറിഞ്ഞ ദേവേന്ദ്രൻ നാഗലോകത്ത് വന്ന് അമൃത് എടുത്ത് സ്വർഗത്തിലേക്ക് പോയി. അമൃത് ലഭിക്കാത്തതിലുള്ള നിരാശയും സങ്കടവും അമൃതിനോടുള്ള കൊതിയാലും നാഗങ്ങൾ അമൃത് വെച്ചിരുന്ന ദർഭയിൽ നക്കി. അരമുള്ളതും പരുപരുത്തതുമായ ദർഭയിൽ നക്കിയതിനാലാണ് നാഗങ്ങളുടെ നാക്ക് രണ്ടായി കീറിയത് എന്നാണ് ഐതിഹ്യം. ദർഭയുടെ ഉപയോഗങ്ങൾ ഏറെയാണ്. നാഗങ്ങളുടെ ഗ്രഹങ്ങളായ രാഹു, കേതു, സൂര്യചന്ദ്രന്മാരെ ഗ്രസിക്കുന്നതാണ് ഗ്രഹണം. ഗ്രഹണത്തിൻ്റെ പ്രതിഫലനം ലോകം മുഴുവനും അനുഭവപ്പെടും. ഈ സമയത്ത് പ്രതികൂല ഊർജത്തെ തടയുവാനുള്ള ശക്തി ദർഭയ്ക്കുണ്ട് എന്ന് ശാസ്ത്രീയമായും തെളിഞ്ഞിട്ടുമുണ്ട്. ക്ഷേത്രങ്ങളിൽ താന്ത്രിക ചടങ്ങായ കൊടിയേറ്റിനു ശേഷം കൊടിമരത്തിൽ ആലിലയും മാവിലയും ചുറ്റിനും കെട്ടിയ ശേഷം ഈ ദർഭ കൊണ്ട് തയ്യാറാക്കിയ ദർഭക്കയർ ചുറ്റുന്നതിനും കൊടിയേറ്റിന് തലേന്ന് ശ്രീകോവിലിന് ചുറ്റും ദർഭക്കയർ കെട്ടുന്നതിനും ശിവക്ഷേത്രങ്ങളിൽ ധാരയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ടതും അമരത്വത്തിൻ്റെ പ്രതീകവുമായ ദർഭയുടെ മാഹാത്മ്യം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ് അല്ലേ? ഉത്സവാദികൾക്ക് പവിത്രം, കൂർച്ചം എന്നിവ നിർമ്മിക്കുന്നതിനും കലശപൂജയ്ക്കും ദർഭ ഒരു അനിവാര്യ ഘടകമാണ്. അതായത് ദർഭയുടെ സ്പർശനത്താൽ കലശം ശുദ്ധീകരിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദർഭ ശുദ്ധിയുള്ളതാണ് എങ്കിലും പ്രേതബാധയേറ്റാൽ അശുദ്ധിയുള്ളതാകും. ഇടിമിന്നലിൽ നിന്നും രക്ഷിക്കാൻ ഒരു ചാലകം പോലെ ദർഭ പ്രവർത്തിക്കുമെന്നും കരുതപ്പെടുന്നു. മരണാനന്തര ശരീരത്തെ ദർഭയിൽ കിടത്തുന്നത് പരേതാത്മാവിന് ആത്മശാന്തി ലഭിക്കാൻ കൂടിയാണ് എന്ന് വിശ്വാസമുണ്ട്. ബലികർമ്മങ്ങൾക്കും ദർഭ ഒരു അവിഭാജ്യ ഘടകമാണ്. കലശപൂജാദികൾക്ക് പൂജാശ്രേഷ്ഠന്മാർ ദർഭപുല്ലുകൊണ്ട് തീർത്ത മോതിരമാണ് അണിയുക എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ ദർഭപുല്ലുകൊണ്ട് നിർമ്മിച്ച മോതിരത്തെ പവിത്രം എന്നാണ് പറയാറുള്ളത്. ഇന്ന് ദർഭപുല്ല് കിട്ടുക എന്നതു തന്നെ മഹാഭാഗ്യമാണ്. കാരണം ഇതിൻ്റെ മഹത്വം, ഉപയോഗം ഇവ അറിയാതെ മറ്റ് പുല്ലുകളുടെ കൂടെ ഇവയും വെട്ടിയോ കിളച്ചോ നഷ്ടപ്പെട്ടു പോകുന്നു. നമസ്തേ.